ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയാണല്ലോ അല്ലേ? ഇന്ന് സൺഡേ ആണ്. ഞാൻ രാവിലെ എണീറ്റു പള്ളിയിലൊക്കെ പോയി, കുർബാനയൊക്കെ കണ്ട് കുറച്ച് മുന്നേ തിരിച്ചു വന്നേ ഉള്ളൂ. അപ്പൊ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കാന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് മോസ്റ്റ് അവേറ്റഡ് ആൻഡ് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു കേട്ടോ. തമ്മനേല് കണ്ടല്ലോ. അപ്പൊ പോളണ്ടിലെ ഒരാൾക്കുള്ള മന്ത്ലി എക്സ്പെൻസ് എന്താണെന്നാണ് ഞാൻ ഇനി നിങ്ങൾക്ക് അടുത്ത നിമിഷങ്ങളിൽ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ പൊതുവെ നമ്മുടെ ഫോണിന്റെ കണക്ഷൻ, വൈഫൈ കണക്ഷൻ, വീട്ടിലത്തേക്കുള്ള പലചരക്ക് സാധനങ്ങളുടെ പൈസ, പിന്നെ ട്രാവൽ കാർഡ്, ഇൻഷുറൻസ്, ഫ്യൂവൽ പ്രൈസസ്, ഇങ്ങനെയുള്ള ഒരു ശരാശരി മനുഷ്യന് ഒരു മാസം ജീവിച്ചു പോകാനുള്ള എക്സ്പെൻസിനെ കുറിച്ചായിരിക്കും കേട്ടോ ഇനിയുള്ള വീഡിയോയിൽ ബാക്കി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക, എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന അപ്രോക്സിമേറ്റ് എമൗണ്ട്സ് ഒക്കെ ഒരു നോർമൽ ലൈഫ്, ബഡ്ജറ്റഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ള ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ ചെലവുകളും കാര്യങ്ങളും അനുസരിച്ച് മാറാം. പക്ഷെ ഒരു റഫ് ഐഡിയ ആയിട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരാൻ പോകുന്നത്. ഇനി എല്ലായിടത്തെ പോലെയും നമ്മുടെ എക്സ്പെൻസസിൽ ഒരു 50% പോകുന്നത് റെന്റ് എന്ന് പറയുന്ന സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീക്ക് ഇടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ് ഈ വീഡിയോ അങ്ങ് ലോങ് ആക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തുള്ള എക്സ്പെൻസസ് നോക്കാം കേട്ടോ. ഇനി നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മൊബൈൽ കണക്ടിവിറ്റി. ഇവിടെ ഏതൊരു നെറ്റ്വർക്ക് പ്രൊവൈഡറിനെ എടുത്ത് നമുക്ക് നോക്കിയാലും ഒരു പ്രീപെയ്ഡ് കണക്ഷൻ വിത്ത് ഇന്റർനെറ്റ് ആണെങ്കിൽ പോലും 25 slots തൊട്ട് കേട്ടോ സ്റ്റാർട്ടിങ്. അതൊരു 40 slots വരെയൊക്കെ പോകും. പിന്നെ ചില നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് അൺലിമിറ്റഡ് ഇന്റർനെറ്റ് അങ്ങനത്തെ ഒക്കെ ഉള്ള ഓപ്ഷനൊക്കെ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 50 slots വരെ പോകും. എന്നാലും ഒരു റഫ് റേഞ്ച് വരെ 25 slots തൊട്ട് ഒരു 40 slots വരെ നമുക്ക് കണക്കാക്കാം. വൈഫൈ കണക്ഷൻ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കണക്ഷൻ നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് നോക്കാം. നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, സ്റ്റുഡൻറ്റ് ഹോസ്റ്റലിൽ താമസിക്കുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. പക്ഷെ അല്ലാതെ തന്നെ നമ്മൾ പ്രൈവറ്റ് കണക്ഷൻ വീട്ടിലോട്ട് എടുക്കുവാണെങ്കിൽ എൻ്റെ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ടോയ എന്ന് പറയുന്ന ഒരു പ്രൊവൈഡറിൻ്റെയാണ്. അവരുടെ ഒരു 300 MBPSന്റെ അൺലിമിറ്റഡ് പ്ലാനാണ് എടുത്തിരിക്കുന്നത്. അതിനെനിക്ക് 57 slots വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു റേഞ്ച് കണക്കാക്കാം. ഒരു 50 slots അബവ് അപ് ടു 100 slots വരെ പെർ മന്ത് പ്ലാൻ വന്നേക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കാം, ഇവിടെ വേണ്ടത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നിങ്ങൾ ഇവിടെ വന്നിട്ട് കാർഡ് എടുക്കാനും TRC ഒക്കെ എടുക്കാനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഒരു പേപ്പർ വെക്കണം. അപ്പോൾ അതിന് ഇവിടെ പല കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി ഇതൊരു മന്ത്ലി എക്സ്പെൻസ് അല്ല, ഇയർലി എക്സ്പെൻസ് ആണ്. പക്ഷെ പല കമ്പനികളും നമുക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ് സ്കീമായിട്ട് തരും കേട്ടോ. അപ്പം ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റേഞ്ച് ഞാൻ പറഞ്ഞുതരാം, ഒരു 450 slots തൊട്ടാണ്. പിന്നെ നിങ്ങൾ എടുക്കുന്ന പ്രിവിലേജസും ഓപ്ഷൻസും കണക്കിരിക്കും ഇതിൻ്റെ റേറ്റ് പോകുന്നത്. ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് 1200 വരെയൊക്കെ ഒരു ഇയർലി പോവാം. ചിലത് അതിനെയും കാട്ടി കൂടുതൽ ബഡ്ജറ്റുള്ള അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് ചൂസ് ചെയ്യുന്ന ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ഹയർ എമൗണ്ട് പോവാം കേട്ടോ. ഇനി അടുത്തത് ഒരാൾക്ക് വരാൻ പോകുന്നൊരു മന്ത്ലി എക്സ്പെൻസ് ആണ് ട്രാവലിംഗ്. നിങ്ങൾ കോളേജിലോട്ട് പോവുകയാണെങ്കിലും ജോലിക്ക് പോവാണെങ്കിലും ഡെയിലി അപ്പ് ആൻഡ് ഡൗൺ ട്രാവൽ കാണും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരാൾക്ക് ഒരാളുടെ സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് മന്ത്ലി ട്രാവൽ കാർഡ് എടുക്കുക. അത് നിങ്ങൾക്ക് ട്രാംസിന് യൂസ് ചെയ്യാം, ബസ്സിന് യൂസ് ചെയ്യാം, മെട്രോയ്ക്ക് യൂസ് ചെയ്യാം, പബ്ലിക് ട്രാൻസ്പോർട്ട് എല്ലാത്തിനും തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സിറ്റി ടു സിറ്റി ഈ എമൗണ്ട് നന്നായിട്ട് ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഒരു ടു ദ പോയിന്റ് ഒരു എമൗണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു റേഞ്ച് പറയാം, ഒരു 100 slots തൊട്ട് ഒരു 200 slots വരെ വരും പെർ മന്ത് എക്സ്പെൻസ്. ഓരോ സിറ്റീസ് പോലെ ഇരിക്കും, വലിയ വലിയ സിറ്റീസിലോട്ടൊക്കെ വരുമ്പോൾ റേറ്റ് കുറച്ചും കൂടെ കൂടുതലാട്ടോ. അത് പിന്നെയുള്ള പിന്നെയും പ്രൈസ് മാറാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റീസിലൊക്കെ zone 1, zone 2 എന്നൊക്കെ പറഞ്ഞ് ഏരിയാസ് ഉണ്ട്, റീജിയൻസ് തിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ zone 1, zone 2 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതേപോലെ പ്രൈസ് കൂടും. പിന്നെ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾക്ക് സ്റ്റുഡൻറ് ID കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എമൗണ്ടിൻ്റെ നേർ പകുതിയാവും. 50% റിഡക്ഷൻ ഉണ്ട്. അതൊരു കൺസെഷൻ കാർഡ് അല്ലെങ്കിൽ കൺസെഷൻ ടിക്കറ്റ് ആണ്. നിങ്ങളിപ്പോൾ ഡെയിലി ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മന്ത്ലി ടിക്കറ്റ് എടുക്കുകയാണെങ്കിലും ഇങ്ങനെ ഒരു കൺസെഷൻ കിട്ടുന്നതായിരിക്കും സ്റ്റുഡൻറ് കാർഡ് ഉണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നിങ്ങൾ കാറൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണെന്ന് വിചാരിച്ചു, അതിന് ഞാൻ ഒരു റഫ് എമൗണ്ട് പറയാം കേട്ടോ. ഇപ്പോഴത്തെ പോളണ്ടിലെ പെർ ഒരു ലിറ്ററിന്, പെട്രോളിന് ഒരു ലിറ്ററിന് അറൗണ്ട് 7 slots വരുന്നുണ്ട്. ആ സമയത്ത് LPG ആണെങ്കിൽ 3.4 slots വരുന്നുണ്ട്. അങ്ങനെ ഡീസലിനാണെങ്കിൽ ഇതിൽ നിന്നും കൂടുതലാട്ടോ, 7.5 slots ഒക്കെ വരുന്നുണ്ട്. അത് ഇന്നത്തെ റേറ്റാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരിക്കും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ മൈലേജും അതുപോലെയൊക്കെ ഇരിക്കും ഇതിന് എത്രത്തോളം എമൗണ്ട് പെർ മന്ത് വരുമെന്നുള്ളത്.
അടുത്തൊരു മേജർ എക്സ്പെൻസ് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലത്തേക്ക് പലചരക്ക് സാധനങ്ങൾ മേടിക്കുന്നത്. അതായത് ഫുഡ് കുക്ക് ചെയ്യാനും ക്ലീനിങ്ങിനും അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്നു. ശരിക്കും പറഞ്ഞോ, അതാണ് ഏറ്റവും ഒരു ഫ്ലെക്സിബിൾ ആയിട്ടൊരു എമൗണ്ട്. നമുക്ക് ഒരു മാസത്തേക്ക് ഇത്ര ഒരു എസ്റ്റിമേറ്റ് പോലും വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ ശരിക്കും ബുദ്ധിമുട്ടിയൊരു ടോപ്പിക് ആട്ടോ ഇതിന്. അതിന് ഞാനിപ്പോൾ ഒരു എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു സിംഗിൾ റൂം എടുത്ത് ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് താമസിക്കുകയാണ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 100 zloty, ഒരു 150 zloty, പോട്ടെ ഒരു 200 zloty വരെ മാക്സിമം പെർ വീക്ക് എക്സ്പെൻസ് വരും. കുറച്ച് പിടിക്കുകയൊക്കെ ആണെങ്കിൽ ഒരു 100-150 ഇടയിൽ നമുക്ക് നിർത്താൻ പറ്റും. അത് പിന്നെ നമുക്ക് ഒരു മന്ത്ലിയിലോട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഒരു 400 zloty തൊട്ടൊരു 600 zloty വരെയാവും. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കാൻ നിങ്ങൾക്ക് കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, വീട് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങൾ, നിങ്ങൾക്ക് സെൽഫായിട്ടുള്ള എന്തെങ്കിലും കോസ്മെറ്റിക് പ്രോഡക്ട്സ്, കുറച്ച് ബഡ്ജറ്റഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട്. ഇനിയിപ്പം കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിട്ട് ലക്ഷറി ബ്രാൻഡ്സ് ഒക്കെ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്നും ഹയർ എമൗണ്ട് പോകും കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ ഗ്രോസറീസിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും ഈ ഒരു റഫ് എമൗണ്ട് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവില്ല എന്താണ് എന്തൊക്കെ സാധനങ്ങളായിരിക്കും ഇതിൽ ഇൻക്ലൂഡഡ്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊരു ഗ്രോസറി ഷോപ്പിംഗ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു 100-150 zloty അല്ലെങ്കിൽ പോട്ടെ ഒരു 200 zloty ഇൻക്ലൂഡ് ആവാൻ പോകുന്ന സാധനങ്ങളിൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഒരുവിധം കാര്യങ്ങളൊക്കെ ഒരു മാസത്തേക്ക് വേണ്ടതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തെങ്കിലും മിസ് ഔട്ടായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻസ് ഇടുക, സജഷൻസ് പറയാം. നിങ്ങളുടെ സജഷൻസിനെ ബേസ് ചെയ്തിട്ടാട്ടോ ഞാൻ ഓരോ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, റെൻറ്റിൻ്റെയും ഷോപ്പിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് പുറകെ വരുന്നതായിരിക്കും. ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു താങ്ക് യു ഓൾ ഫോർ ഓൾ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ കമൻസ്, ലവ്ലി കമൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട്. ബാക്കിയുള്ളവരെന്നെ വേറെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ കണക്ട് ചെയ്ത് നല്ല വേർഡ്സ് പറയുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ താങ്ക് യു സോ മച്ച്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള റെസ്പോൺസും റിപ്ലൈസും ഞാൻ തരാൻ നോക്കുന്നുണ്ട്. പിന്നെ പോളണ്ടിൽ ഒരു ക്വിക്ക് വെതർ അപ്ഡേറ്റ് ആട്ടോ. പോളണ്ടിൽ ഇപ്പം തണുപ്പൊക്കെ കുറച്ചൊന്ന് മാറി വെയിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു നല്ല ടൈം ഓഫ് ദി ഇയർ ആണ് ഇനി അങ്ങോട്ട് ഒരു കുറച്ച് നാളത്തേക്ക്. അപ്പോൾ കൂടുതൽ പോളണ്ടിലെ വിശേഷങ്ങളും എൻ്റെ വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം.